Hi friends, welcome back to Calicut Food Gallery. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോ യൂട്യൂബിൽ വൈറൽ ആയിട്ടുള്ള നൂൽ പൊറോട്ടേന്റെയാണ്. നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് മാവ് കുഴക്കണം, പരത്തണം, വീശണം, അങ്ങനെ ഒരുപാട് പണിയുണ്ട്. പക്ഷേ ഈ ഒരു പൊറോട്ട കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ട്രെൻഡിങ് പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പി നോക്കാം. നമ്മുടെ ഈ ലെയർ പൊറോട്ട ഉണ്ടാക്കുന്നത് ലിക്വിഡ് ഡോ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഒരു മാവ് ഫസ്റ്റ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ കൂടെ ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ശേഷം ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. നിങ്ങൾ മുട്ട ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താലും മതി. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂണ് പഞ്ചസാരയാണ്. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് അല്ലെങ്കിൽ നിങ്ങൾക്കിതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും എടുക്കുക. 1 ടീസ്പൂണ് മതി. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ ഞാനിതിപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. അപ്പോൾ നമുക്കിത് ഇനി എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്നുള്ളത് നോക്കാം. നമ്മളുടെ സാധാരണ പൊറോട്ട ഉണ്ടാക്കും പോലെ ഇതിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ തന്നെ ചുട്ടെടുക്കുക. ഇനി മാവ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ക്രീം എടുക്കുന്ന പൈപ്പിംഗ് ബാഗില്ല, ആ ഒരു ബാഗിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നാണെങ്കിൽ പാലിൻ്റെ കവറോ അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടാവില്ലേ, അതെടുത്താലും മതി. അപ്പോൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഈ ഒരു ബാഗിലേക്ക് കവറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ പൈപ്പിംഗ് ബാഗിൻ്റെ അടിയിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് ചുറ്റിച്ചിട്ട് ചുട്ടെടുക്കുന്നത്. ചെറിയ ഹോൾ എടുത്താൽ മതി, വലിയ ഹോളായി പോയരുത്. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഗ്രീസാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കുക. നല്ല സ്പീഡിൽ അങ്ങ് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നൂലായിട്ട് വന്നിട്ട് നൂൽ പൊറോട്ടയുടെ ആ ഒരു രീതിയിലായിട്ട് കിട്ടും. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഓയിൽ ബ്രഷാക്കി കൊടുക്കുക. ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. തീ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഒരു ഭാഗം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഓയിൽ ആക്കി കൊടുക്കുക. കുറച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓയിലിന് പകരമായിട്ട് നെയ്യിൽ ചെയ്തെടുക്കുക. നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചു മറിച്ച് വിട്ട് കൊടുത്തിട്ട് 2 ഭാഗവും കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള ട്രെൻഡിങ് നൂൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ ചുട്ടെടുക്കുക. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. പിന്നെ ഇതിന് പൊറോട്ടയുടെ ആ ടേസ്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മൈദ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പൊറോട്ടകൾ ഇതായതുപോലെ വെക്കുന്ന സമയത്ത് നല്ല രസമുണ്ട് കാണാൻ. ലെയർ പൊറോട്ട പോലെ തന്നെയുണ്ട്. എന്നാലും 100% ശരിക്കുള്ള പൊറോട്ട പോലെ തന്നെയുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു ഇത്തിരി സമയത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ പൊറോട്ടയല്ലേ. മറ്റേതാണെങ്കിൽ കുറേ പ്രോസസ്സിങ്ങിലൂടെ ഉണ്ടാക്കുന്ന പൊറോട്ടയാണ്, അതിൻ്റെ ആ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അവിടെ വരുന്ന ഓപ്ഷനിൽ ഓള് വേണേ ക്ലിക്ക് ചെയ്യാൻ. എന്നാലേ ഞാൻ നെക്സ്റ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ശരി, അടുത്തതൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ, താങ്ക് യു.